ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് ഇവിടെ നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് എനിക്ക് ഇവിടെ നിന്ന് രണ്ട് പേരെ വേണം, അതുപോലെ ലേഡീസിൽ നിന്നും രണ്ട് പേരെ. ആരെങ്കിലും വോളണ്ടറി ആയിട്ട് എഴുന്നേറ്റ് വന്നാൽ വളരെ ഉപകാരമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. അല്ലെങ്കിൽ രണ്ട് പേര്, ബെന്നി ജോർജ് ഒന്ന് വളർത്തു വരണം. പിന്നെ നമ്മുടെ സിബിന പറയുന്നത് ഇപ്പോൾ സിബിനിക്ക് പോലെ. ഇവിടുന്ന് ആർക്കെങ്കിലും രണ്ട് പേർക്ക് എഴുന്നേറ്റ് വരാം. ലേഡീസ് ഷൈനി സിസ്റ്റർ, ഷൈനി വിൽസൺ എഴുന്നേറ്റ് പോരെ. വലിയ പ്രോഗ്രാം ഒന്നും അല്ല, ചെറിയ പ്രോഗ്രാം പോരെ. ഒരാളൂടെ ഒരാളൂടെ എന്നിട്ട് വാ. ഡെയ്സി സിസ്റ്റർക്ക് പോരെ. ഡെയ്സി ജോ അലക്സ് പോരെ. നടത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ പേപ്പർ കഷ്ണം ഞാൻ തരുവാണ്. ഇവിടെ വെച്ച് നടത്താൻ നമുക്ക് പറ്റാ. നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താലോ ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കണമല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പം സിബിൻ ഒരു പ്രോഗ്രാം എഴുതണം, അത് ബെന്നി ബ്രദർ നടത്തണം. ബെന്നി ബ്രദർ ഒരു പ്രോഗ്രാം എഴുതും, അത് സിബിൻ. നിങ്ങളെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതി എനിക്ക് തരുവാ. നിങ്ങൾ രണ്ടുപേരും ഡേ സിസ്റ്റർക്ക് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഷൈൻ സിസ്റ്റർ കൊടുക്കുക, അതുപോലെ തിരിച്ചെഴുതി കൊടുക്കുക. അപ്പോൾ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി, നിങ്ങൾ നിങ്ങളുടെ തന്നെ പേരെഴുതണം ഒത്തേല്. പേരെഴുതിയിട്ട് ആ പേപ്പർ എനിക്ക് അവർ നിങ്ങൾ കാണിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നത് നിങ്ങൾ കാണിക്കുകയും ചെയ്യരുത്. അതായത് നമ്മളെ പ്രോഗ്രാം എഴുതുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാം എഴുതാം. നിങ്ങൾക്ക് ബൈബിൾ സംബന്ധമായിട്ടുള്ളത് ബൈബിൾ ഇൻഡെക്സ്, എക്സാമ്പിൾ പറയുന്നുള്ളൂ, ബൈബിൾ ഇൻഡെക്സ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായിട്ട് സഭയ്ക്ക് ഒരു സംഭാവന കൊടുക്കുക, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് പിന്നെ നിങ്ങൾക്ക് പണി കൊടുക്കണമെങ്കിൽ പണി കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പേരെഴുതണം, നിങ്ങളുടെ പേരെഴുതണേ. പേരെഴുതിട്ട് എന്നെ തിരിച്ചു തന്നെ തരണം, പേനയും പേപ്പറും തിരിച്ച് തന്നാൽ മതി. എഴുതി കഴിഞ്ഞോ? അല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കല്ലേ നിങ്ങൾ എഴുതുന്നത്, അത് പാടില്ല. എഴുതിയോ? മാറ്റി തന്നാൽ പറ്റത്തില്ല. എഴുതിയില്ല, ആ പേരെഴുതണം, പേരെഴുതണം. ഇവരെല്ലാവരും ഓരോ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ് കിഡ്സ് പറയേ? സ്പെഷ്യൽ പ്രോഗ്രാം. സോ സംതിങ് വാണ്ട് ടു ബി സ്പെഷ്യൽ ഇൻ ദിസ് പ്രോഗ്രാം, കറക്റ്റ്? അപ്പം നമുക്ക് നമ്മളെ എന്ത് പ്രോഗ്രാം ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം, അതുപോലെ തന്നെ അത് നമ്മുടെ ദൈവവചന പ്രകാരമുള്ള പ്രോഗ്രാം ആയിരിക്കണമല്ലോ നമ്മളെവിടെ എന്ത് പ്രോഗ്രാം ചെയ്താലും. സോ ഞാനൊരു ഒരു ഒരു വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണേ. ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 വാക്യം, ലൂക്ക് ചാപ്റ്റർ 6:31. ഒന്നൊന്ന് ഡിസ്പ്ലേ ചെയ്യണേ. എല്ലാവർക്കും വാക്യം കണ്ടല്ലോ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുകയും. അപ്പം ഇനി ഇവരെന്താ
ചെയ്യാൻ പോകുന്നവർക്ക് മനസ്സിലായല്ലോ. ബെന്നി ജോർജ് എഴുതിയത് മൂന്ന് ഹല്ലേലൂയ കൈ ഉയർത്തി പറയുക, അത് സിബിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അതുപോലെ സിബിൻ എഴുതിയേക്കുന്നത് സിബിൻ ഒരു പാട്ട് പാടുവാനാണ് എഴുതിയേക്കുന്നത്. അപ്പം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സിബിനെ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവിൻ. അപ്പം സിബിൻ ഇപ്പോൾ ഒരു പാട്ട് പാടും. ബെന്നി ജോർജ് മൂന്ന് ഹല്ലേലൂയ കൈ ഉയർത്തി പറയും. അപ്പൊ ആദ്യം നമുക്ക് സിബിന്റെ പാട്ട് കേൾക്കാം. ഈ പ്രോഗ്രാം പറയുന്നത് കേട്ട് മൂന്ന് റൗണ്ട് ഓടുകൊന്നും വേണ്ട, ഒരു പാട്ടൊക്കെ പാടിയാ മതി. പണ്ട് വിബിഎസിന് പഠിപ്പിച്ചൊരു പാട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാപ്പിയൊപ്പം റൊട്ടിയും പിപ്പിലി മുട്ടായി പാലപ്പം ചീപ്പപ്പം നല്ലച്ചപ്പം നല്ലപ്പച്ചൻ തന്നിടും. താങ്ക് യു. ബെന്നി ജോർജ് ഇപ്പൊ എല്ലാരും കേൾക്കെ മൂന്ന് ഹല്ലേലൂയ ഇപ്പം കൈ ഉയർത്തി പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഇവർക്കുള്ള പണിയാണ് പറയാൻ വരുന്നത്. ഡെയ്സി ജോ അലക്സ് എഴുതിയിരിക്കുന്നത് ബൈബിൾ ഇൻഡെക്സ് പറയാനായിട്ടാണ്. ഷൈനി വിൽസൺ എഴുതിയത്, ഷൈനി ജോൺ എഴുതിയത് ബൈബിൾ റെഫറൻസ് ആണ്. ബൈബിൾ റെഫറൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഓക്കെ ഓക്കെ. അപ്പം പക്ഷേ ഡെയ്സി ജോ അലക്സ് എഴുതിയത് ബൈബിൾ ഇൻഡെക്സ്. അപ്പോൾ ബൈബിൾ ഇൻഡെക്സ് ഇപ്പോൾ ഷൈനി ജോൺ പറയുന്നതായിരിക്കും. സോറി സോറി, തിരിച്ച് തിരിച്ച്. ഓക്കെ, ബൈബിൾ ഇൻഡെക്സ് ഡെയ്സി പറയും, അതുപോലെ ബൈബിൾ റെഫറൻസ് ഷൈനി ജോൺ. ആ കാണാതെ പറയണം. അതിനും എൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തരെ നെഴുങ്കിഴി പാർക്കുകയും ചെയ്തു. അത് ഞാൻ പറയണോ? ഏതാണെന്ന് സങ്കീർത്തനം 91:1-2. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, 1 Samuel, 2 Samuel, 1 Chronicles, 2 Chronicles, 1 Ezra, Nehemiah, Esther, Ruth, Psalms, Proverbs, Job, Psalms, Proverbs, Ecclesiastes, Song of Solomon, Isaiah, Jeremiah, Lamentation, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Mika, Nahum, Habakkuk, Zephaniah, Haggai, Zechariah. Okay, thank you. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി.